അസ്സലാമു അലൈക്കും. ചീറ്റ് കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്ന് നമുക്കൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ചോക്ലേറ്റ് ട്രിപ്പിൾ കേക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ അറിയാത്തവർക്കും ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ കാണിച്ചത്. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. എൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി അമർത്തുക. ആ ബെല്ലൈക്കൺ അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നോളും. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിപ്പരിയുടെ അരിച്ചിട്ടൊന്ന് റെഡിയാക്കി വെക്കാം. അപ്പം ഞാൻ മുക്കാൽ കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. പിന്നെ കാൽ കപ്പ് ചോക്ലേറ്റിൻ്റെ പൗഡറും കൊക്കോ പൗഡറുമാണ്. അപ്പോൾ 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഞാൻ 1 കപ്പിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. 3/4 കപ്പ് മൈദ എടുത്തതിന് ശേഷം 1/4 കപ്പ് കൊക്കോ പൗഡർ അതിലേക്ക് ഫില്ലാക്കിയതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂണും ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടില്ല. ബേക്കിംഗ് സോഡ 1 പിഞ്ച് ഇട്ട് കൊടുക്കണം. പൗഡർ 1/2 ടീസ്പൂണും ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു അരിപ്പയിലൂടെ അതൊന്നിങ്ങനെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അത് 2 പ്രാവശ്യം ഇങ്ങനെ അരച്ചെടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. അല്ലെങ്കിൽ നിങ്ങൾ 1 പ്രാവശ്യം അരച്ചെടുക്കുകയാണെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് സ്പൂണ് കൊണ്ടൊന്ന് ഇളക്കി എല്ലാ ഭാഗത്തേക്കും മിക്സാക്കിയതിന് ശേഷം അത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് മുട്ട ബീറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേക്ക്. അപ്പോൾ ഞാൻ ഇതാ റൂം ടെമ്പറേച്ചറിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാടെ തന്നെ കേക്ക് ഉണ്ടാക്കാൻ എടുക്കരുത് കേട്ടോ. മുട്ട അതൊന്ന് 2 മണിക്കൂറൊന്ന് പുറത്ത് വെച്ചിട്ട് അതിൻ്റെ തണുപ്പ് ഫുള്ളായിട്ട് മാറിയതിന് ശേഷം ബീറ്റ് ചെയ്യാൻ എടുക്കുക. അപ്പോൾ ബീറ്റ് ചെയ്യുന്ന ബൗളിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവും. ഇതൊക്കെ നന്നായിട്ട് തുടച്ചതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കാം. ഞാൻ 3 മുട്ട ഇതാ പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കുറച്ച് ബീറ്റ് ചെയ്തതിന് ശേഷം ഞാനിതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്തിരുന്നത്. അതും കുറച്ച് കുറച്ചിട്ടിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് വെനില എസൻസ് 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അത് രണ്ടും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമ്മളെ ഇത് മുട്ടയെ ഇങ്ങനെ ആയിക്കിട്ടു കണ്ടോ, ക്രീമി ആയിട്ട് വരും. ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ കുറച്ച് ബട്ടറും കുറച്ച് ഓയിലും രണ്ടും കൂടി മിക്സാക്കിയിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂണ് ഓയിലും 1 2 ടേബിൾ സ്പൂണ് ബട്ടറും ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ മാത്രം എടുത്താൽ മതി. 1/2 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. 5 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ബട്ടറിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ ബട്ടർ വീട്ടിലുള്ളതിനെ കൊണ്ടാണ് കുറച്ച് ബട്ടറോട് ആഡ് ചെയ്തത്. അതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒരു ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൂടുതൽ ബീറ്റ് ചെയ്യണ്ട കേട്ടോ, ഓയിലും ഇത് ഒഴിച്ചതിന് ശേഷം. അപ്പം നമുക്കിനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ അരിപ്പയിലൂടെ അരച്ച് വെച്ചത് ഇതിലേക്ക് ഇട്ടിട്ട് മെല്ലെ സ്പാച്ചിലൊക്കെ കൊണ്ടൊന്ന് ഇങ്ങനെ മിക്സാക്കിയെടുക്കാം. കൂടുതൽ ഇളക്കി കുത്തി കലക്കരുത്. നമ്മൾ പൊന്തിയതൊക്കെ അങ്ങ് താന്നും. അപ്പോൾ അതാ ഞാനിത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എല്ലാം 1 കപ്പ് പൊടിയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ മിക്സാക്കി വെച്ച. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ബേക്കിംഗ് ട്രേയിൽ 1 ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ തടവിന് ശേഷം ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ചെമ്പിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ചെമ്പ് പ്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 10 മിനിറ്റായി ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിന് ശേഷമാണ് നമുക്കിത് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് 40-45 മിനിറ്റ് എടുക്കും നമുക്കിത് ബേക്ക് ചെയ്യാൻ ചെമ്പിലാകുമ്പോൾ. അപ്പോൾ അതാ ചൂടായ പാത്രത്തിലേക്ക് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തത്. എന്നിട്ടിത് മൂടി വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അത് അവിടുന്ന് ബേക്ക് ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് ചോക്ലേറ്റൊക്കെ ഒന്ന് മെൽട്ടാക്കി ഗനാഷ ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത് മെൽട്ടായി വന്നിട്ടുണ്ട്, നന്നായിട്ട് മെൽട്ടായി വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കുകയാണ്. അപ്പോൾ 2 ഗനാഷ ഉണ്ടാക്കിയെടുക്കണം. ഇതിപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി വെക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇത് നമുക്ക് വിപ്പിംഗ് ക്രീമിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാനുള്ളതാണ്. ഞാൻ അതേ ബൗളിൽ തന്നെയാണ് കേട്ടോ വേറെ ക്രീം ഉണ്ടാക്കുന്നത്. 1/2 കപ്പ് ക്രീം കൊടുക്കുക, 1/2 കപ്പ് ചോക്ലേറ്റ് കൊടുക്കുക. അത് രണ്ടും ഒരേ രീതിയിൽ അളവിലെടുത്തിട്ട് നമുക്കിതൊന്ന് മെൽട്ടാക്കിയിട്ട് വെക്കാം. അപ്പോൾ ഇത് രണ്ടൊക്കെ റെഡിയാക്കി വെച്ചാൽ പിന്നെ നമുക്ക് കേക്ക് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് സെറ്റാക്കാം. അപ്പോൾ നമ്മളെ ഗനാശത രണ്ടാമത്തത് ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ അത് തന്നെ നിന്നോട്ടെ. ചൂടാറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കേക്കിൻ്റെ മുകളിൽ. അപ്പോൾ നമ്മൾ കേക്ക് ഞാൻ ബേക്ക് ചെയ്ത് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടതാ. ഞാൻ വാട്ടർ പേപ്പറൊക്കെ റിമൂവ് ചെയ്ത് ചൂടാറിയതിന് ശേഷം ഇതാക്കുന്ന, നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഞാൻ ഇത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. 3 ലെയറാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ.
ഞാൻ വിപ്പിംഗ് ക്രീം ഒന്നും വിപ്പിന് കാണിച്ചിട്ടില്ല. ഞാൻ കുറേ കേക്ക് റെസിപ്പി ഇതിൽ ഇട്ടിട്ടുണ്ട്, അതൊക്കെ ഒന്ന് എല്ലാവരും പോയി കാണാം. അതിലൊക്കെ വിപ്പിംഗ് ക്രീം വിപ്പിന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ കുറച്ച് വിപ്പിംഗ് ക്രീമിലേക്ക് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ച ചോക്ലേറ്റിൻ്റെ ഗനാഷ് ഒഴിച്ചിട്ട് കണ്ടോ ഈ കളറാക്കി എടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഫില്ലിങ്ങിന് ഓരോരോ ലെയറിൻ്റെ ഇടയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റാക്കാം. അപ്പോൾ ഞാനിതാ കേക്ക് ബോർഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ക്രീം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ കേക്ക് ഒരു പീസ് വെച്ച് കൊടുക്കാം. എന്നിട്ട് പഞ്ചസാര പാനി ഉണ്ടാക്കി വെക്കാം കേട്ടോ. അതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഷുഗർ സിറപ്പ് കുറച്ച് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുക, രണ്ട് ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്നിങ്ങനെ കേക്ക് നല്ല ഇതായി കിട്ടാൻ വേണ്ടിയിട്ടാണ്, സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ഷുഗർ പാനി വെച്ചതിന് ശേഷം നമ്മളിതാ ഈ ക്രീമിലെ ചോക്ലേറ്റിൻ്റെ ക്രീം വെച്ച് കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോക്ലേറ്റ് കുറച്ച് ഗ്രേറ്റ് ചെയ്തൊക്കെ ഇട്ട് കൊടുക്കട്ടെ. ഇടയിൽ ഞാനതൊന്നും ചെയ്യുന്നില്ല, ക്രീം മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ലെയറും അതേപോലെ തന്നെ വെറ്റാക്കി എടുക്കുക. നമ്മൾ ഷുഗർ പാനി വെച്ചിട്ട് ഷുഗർ സിറപ്പ് വെച്ചിട്ട് അപ്പോൾ അതിന് ശേഷം വീണ്ടും ക്രീം തേച്ചതിന് ശേഷം മുകളിൽ മൂന്നാമത്തെ ലെയർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ലെയറാണിത്. അതും വെച്ചെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാര പാനി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളെ വൈറ്റ് ക്രീമില്ല, നമ്മൾ വൈറ്റ് പിന്നെ വിപ്പിംഗ് ക്രീം ചെയ്തത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം, കേക്ക് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് അത്യാവശ്യം ലെവലാക്കിയെടുത്ത് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക കേട്ടോ. ഒരു അര മണിക്കൂർ ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഗണേശ വെച്ച് കൊടുക്കാവും ചോക്ലേറ്റിൻ്റെ. അപ്പോൾ ഞാനിത് ചോക്ലേറ്റ് ഗണേശ വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു വലിയൊരു പാത്രം വെക്കുക, അതിൻ്റെ മുകളിൽ ചെറിയൊരു പാത്രം വെച്ച് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഗണേശ വെച്ച് കൊടുക്കുക. എന്നാൽ ഗണേശ വെച്ച് കൊടുക്കുമ്പോൾ താഴോട്ട് വീഴുമ്പോൾ ആ പാത്രത്തിലേക്ക് വീണോളും. അപ്പോൾ ഞാനിതാ നമ്മൾ രണ്ടാമത് അര കപ്പ് റേഷ്യോയിൽ എടുത്തത് ചോക്ലേറ്റ് ഗണേശാണിത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് കണ്ടോ എല്ലാ ഭാഗത്തേക്കും അങ്ങ് കറക്റ്റായിട്ട് ഇത് വന്നോളും. നടുവിൽ നിന്ന് അങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി, എന്നിട്ടൊന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്താൽ മതി കേക്കിൻ്റെ ആ ബോർഡിൽ നിന്ന്. അപ്പോൾ എല്ലാ ഭാഗത്തേക്ക് വരും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ആ നോസിൽ വെച്ചിട്ട് ഇതാ കുറച്ചിങ്ങനെ ഡിസൈനൊക്കെ കൊടുത്തതാണ്. അല്ലാതെ അങ്ങനെ തന്നെ ആയാലും നല്ല കൈ ഭംഗിയാണ്. അപ്പോൾ ഞാനങ്ങനെ ബാക്കിയുള്ളത് കൊണ്ട് ആ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കുറച്ച് ഇതാ പൂ പോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് സിൽവറിൻ്റെ. അപ്പോൾ അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊരു അരമണിക്കൂറോടി ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കട്ട് ചെയ്യട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മളെ ട്രിപ്പിൾ ചോക്ലേറ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഉണ്ടാക്കിയ കേക്ക്. അപ്പോൾ ഞാനിതിൽ കുറേ ബട്ടർ സ്കോച്ചിൻ്റെ കേക്ക് റെസിപ്പിയും പിന്നെ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെസിപ്പിയോ എല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് വരാം. ബൈ, അസ്സലാമു അലൈക്കും.